ചലച്ചിത്രോത്സവ വേദിയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിരന്തര കൗതുകമാണ് രവീന്ദ്രൻ. സൗഹൃദം വിളമ്പിയും കണ്ട സിനിമകളെക്കുറിച്ച് ഉള്ളുതുറന്ന് സംസാരിച്ചും രവീന്ദ്രൻ ഉത്സവാന്തരീക്ഷത്തിന്റെ ഭാഗമാകുന്നു. സിനിമ കാണാൻ എന്നതിലുപരി മേളയ്ക്കെത്തുന്ന മലയാളി ചലച്ചിത്രകാരന്മാരുടെയും മാധ്യമപ്രവർത്തകരുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കാനും മലയാളത്തിനു വേണ്ടി ശബ്ദമുയർത്താനുമൊക്കെയാണ് രവീന്ദ്രന്റെ വരവ്. ഫെസ്റ്റിവലിലുള്ള പല നടപടിക്രമങ്ങളും അല്ലെങ്കിലും മറ്റൊന്നും ആദ്യം സിനിമ ചെയ്തു വരുന്ന പലർക്കും അത് അറിഞ്ഞതല്ല. അപ്പോൾ അവരുടെ ഫിലിം ഇവിടെ കൊണ്ടുവന്ന് എക്സിബിറ്റ് ചെയ്യുന്നു, അതിനുശേഷം വന്നിട്ട് അത് പ്രൊമോട്ട് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അത് എത്തേണ്ടടുത്ത് എത്തുകയോ ചെയ്യുമ്പോൾ അത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതിനകത്തേക്കെന്നുള്ളതിനകത്ത് സഹായിക്കുക എന്നുള്ളത് വന്നിട്ട് ഒരു മലയാളിയായ എൻ്റെയും കൂടി ഒരു കടമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മലയാള സിനിമയിലെ പുതിയ തലമുറയെ വിദേശ പ്രതിനിധികൾക്കും ഫെസ്റ്റിവൽ സംഘാടകർക്കും പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ദൗത്യവും രവീന്ദ്രൻ സ്വയം ഏറ്റെടുക്കുന്നു. കഴിഞ്ഞ വർഷം ദക്ഷിണേന്ത്യൻ ഭാഷാ ചിത്രങ്ങളോടും അണിയറ പ്രവർത്തകരോടും മേള ചിറ്റമ്മ നയം കാട്ടിയപ്പോൾ സമാന്തരമായി സംവാദങ്ങൾ സംഘടിപ്പിച്ചും സംഘാടകരോട് കലഹിച്ചും രവീന്ദ്രൻ നല്ല സിനിമയ്ക്കൊപ്പം നിന്നു. അതുകൊണ്ടുകൂടിയാണ് ബോളിവുഡ് അഭിനിവേശം ഒളിപ്പിച്ച് ഇക്കുറി മേളയിൽ മറ്റു ഭാഷകൾക്കും അർഹമായ പ്രാതിനിധ്യം ലഭിച്ചത്. ഇത്തവണ മേള കഴിയുന്നതിനു മുമ്പ് രവീന്ദ്രൻ തിരിച്ചുപോകും. കേരളത്തിലെ ക്യാമ്പസുകളിൽ സംഘടിപ്പിച്ചു പോരുന്ന സഞ്ചരിക്കുന്ന ചലച്ചിത്രമേളയിലൂടെ പുതിയ തലമുറയെ നല്ല സിനിമകളിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യവുമായാണ് രവീന്ദ്രന്റെ മടക്കം. ചലച്ചിത്രോത്സവ വേദിയിൽ നിന്ന് പി ശ്രീജിത്തിനൊപ്പം ബി ടി അനിൽകുമാർ, അമൃത ന്യൂസ്.